ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിലെ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനാകുമെന്ന് MLA ജനപ്രതിനിധികളുമായി ആലോചിച്ച് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. നവീകരണം പൂർത്തിയാക്കിയ മട്ടന്നൂരിലെ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് ജനങ്ങൾക്കു കൂടി വേണ്ടി തുറന്നുകൊടുത്തതോടെ സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് ഉണ്ടായത്. ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ജനകീയ റെസ്റ്റ് ഹൗസ് എന്ന സർക്കാരിൻ്റെ ലക്ഷ്യം 3 വർഷം തികയാൻ പോകുന്ന വേളയിൽ ഇതുവരെ 100,000-ൽ അധികം ആളുകൾ താമസിച്ചു കഴിഞ്ഞു. 18 കോടി രൂപയാണ് ഇതുവഴി സർക്കാരിന് ലഭിച്ചത്. റെസ്റ്റ് ഹൗസുകൾ ഇനിയും വികസിപ്പിക്കണം. ആ പ്രവർത്തനങ്ങളിൽ വലിയ പരിഗണന മട്ടന്നൂരിൽ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 400 രൂപക്ക് ഒരു മുറി, അല്ലെങ്കിൽ 700 രൂപക്ക് ഒരു റൂമ്, 1,000 രൂപക്ക് ഒരു റൂം. ഇതുപോലെ സൗകര്യമുള്ള റൂമിന് ചുരുങ്ങിയത് 1,000 രൂപ അധികം ചെലവാകും. അപ്പൊ ഈ 100,000-ൽ അധികം വരുന്നവർക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ റൂം ബുക്ക് ചെയ്ത ഒരു കുടുംബത്തിന് 1,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് വ്യക്തിഗത ലാഭമാണ്. 100,000 × 1,000 എന്ന് കൂട്ടിയാൽ 10 കോടി രൂപ ഒരു കുടുംബത്തിന്, ഒരു പൗരന് ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഈ നിലപാട് കാരണം ലാഭം കിട്ടിയിരുന്നതാണ്. ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, നമുക്ക് ഇത് ഇനിയും വികസിപ്പിക്കണം. അത് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്ത് അധികം വൈകാതെ തന്നെ തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതിന് വലിയൊരു പരിഗണന നൽകുന്ന റെസ്റ്റ് ഹൗസ് മട്ടന്നൂർ റെസ്റ്റ് ഹൗസ് ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്തൊക്കെ ചെയ്യാനാകുമെന്ന് പരിശോധിച്ച് സാധ്യമായതൊക്കെ മട്ടന്നൂരിൽ ചെയ്യും. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി സൗകര്യങ്ങൾ വിലയിരുത്തുമ്പോൾ റെസ്റ്റ് ഹൗസിനോട് ചേർന്ന് ഓഡിറ്റോറിയം നിർമ്മിക്കാനുള്ള സാധ്യത KK ശൈലജ MLA ആരാഞ്ഞിരുന്നു. നായിക്കാലി റോഡ് തകർന്നതിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് KRFB ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് കണ്ണൂരിൽ ചേർന്നിരുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ട് അനുവദിച്ചു. എത്രയും വേഗം പുനർനിർമ്മാണം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. കാലവർഷക്കെടുതി നിലവിലെ റോഡ് തകരുന്നതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടീച്ചർ അപ്പോൾ തന്നെ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇവിടെ വേദിയിലുള്ള പലരും സദസ്സിലുള്ള പലരും അന്ന് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അന്ന് തന്നെ 20 കോടി രൂപ അനുവദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ KRFB പ്രധാന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഒരു അജണ്ട ഈ മട്ടന്നൂർ മണ്ണൂർ റോഡ് മാത്രമായിരുന്നു അജണ്ട വെച്ച് ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടാം. കിഫ്ബിയുമായി തുടർച്ചയായി ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായി ബദൽ സംവിധാനം ഒരുക്കണം, ഭൂമി ഏറ്റെടുക്കാനുള്ള പണം, ഇതിന്റെ ഭാഗമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബി അനുവദിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ 28 കോടിക്ക് പുറമെയാണ്. ഭൂമി ഏറ്റെടുക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചറുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് വേഗത്തിൽ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പരിഹരിച്ച് എത്രയും വേഗത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ സാമ്പത്തിക വർഷം വിമാനത്താവള റോഡ് നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നവീകരണ പ്രവൃത്തി നടത്തിയ റെസ്റ്റ് ഹൗസും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഇൻസ്പെക്ഷൻ ബംഗ്ലാവും മന്ത്രിയും ജനപ്രതിനിധികളും സന്ദർശിച്ചു. ഇത് പഴയത്
75.4 ലക്ഷം രൂപ ചെലവിട്ടാണ് വിശ്രമ മന്ദിരം നവീകരിച്ചത്. ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സനില റിപ്പോർട്ട് അവതരിപ്പിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളായ വി കെ സുരേഷ് ബാബു, എം രതീഷ്, ഒ പ്രീത, പി ശ്രീമതി, പി അനിത, എ മധുസൂദനൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ വി ചന്ദ്രബാബു, സി എച്ച് വത്സലൻ, കെ വി ജയചന്ദ്രൻ, വി എൻ മുഹമ്മദ്, കെ വി പുരുഷോത്തമൻ, അണിയേരി അച്യുതൻ, എം കുമാരൻ, ഡി മുനീർ, കെ പി അനിൽകുമാർ, കെ പി രമേശൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ബി ലജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.